കുറച്ച് ദിവസം മുൻപ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തൃശൂരിൽ നിന്നും 3 പേരുടെ കയ്യിൽ നിന്ന് ഏകദേശം 19 കിലോയോളം ആംബർ ഗ്രീസ് പിടികൂടി. ഇതാദ്യമായാണ് ആംബർ ഗ്രീസ് വിൽക്കുന്ന ഒരു സംഘം കേരളത്തിൽ പിടിക്കപ്പെടുന്നതെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് ലഭിക്കുന്നവരാണ് ഇതിന്റെ ഉടമസ്ഥർ. അവർക്ക് വേണമെങ്കിൽ ഇത് കയ്യിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ വിൽക്കാം. 1 കിലോയ്ക്ക് 1 കോടിയിലധികം രൂപയാണ് ഈ ഒരു തിമിംഗല ചെറുതി, അല്ലെങ്കിൽ ആംബർ ഗ്രീസിന്റെ വില എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇത് ലഭിക്കുന്ന ആൾക്ക് ഇത് കൈവശം വെക്കാൻ സാധിക്കില്ല. അഥവാ ഇവർ കൈവശം വെക്കുകയോ അല്ലെങ്കിൽ വിൽക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് സൂക്ഷിക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധവും, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വില വരുന്നതും, എന്താണ് ഈ തിമിംഗല ചെറുതി എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആംബർ ഗ്രീസ് അല്ലെങ്കിൽ ഗ്രേ ആംബർ, ഇതിനെ ഫ്ലോട്ടിംഗ് ഗോൾഡ് അല്ലെങ്കിൽ ഒഴുകുന്ന സ്വർണം എന്നും പറയാറുണ്ട്. ഒരു മെഴുക് പോലെ നല്ല കട്ടിയുള്ള ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു കറുത്ത നിറമുള്ള ബ്ലൂ വെയിൽ അല്ല സ്പേം വെയിൽ എന്ന തരത്തിലുള്ള തിമിംഗലം പുറന്തള്ളുന്ന ഒരു അതിൻ്റെ ഛർദിയാണ് അല്ലെങ്കിൽ അതിൻ്റെ വോമിറ്റാണ് ഈ ഒരു ആംബർ ഗ്രീസ് എന്ന് പറയുന്നത്. സ്പേം വെയിൽ ഇത് പുറന്തള്ളുമ്പോൾ ഇതിന് ചെറിയ വെളുത്ത നിറവും അതുപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്നതുമാണ് ഈ ഒരു പദാർത്ഥം. എന്നാൽ കടലിൽ കുറേ വർഷം കടന്ന് ഫോട്ടോ ഡീഗ്രഡേഷനും അതുപോലെ തന്നെ ഓസിഡേഷനും സംഭവിച്ച് കാലക്രമേണ ഇതിൻ്റെ നിറം കറുത്തതോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറോ ആയി മാറുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ദുർഗന്ധം മാറി ഒരു സുഗന്ധമൊക്കെ ഇതിനുണ്ടാകും. സ്പേം വെയിൽ വലിയ കൊക്കുകളും എല്ലുകളും മുള്ളുകളുമുള്ള ജീവികളെയൊക്കെ കഴിക്കാറുണ്ട്. ഈ ഒരു എല്ലും മുള്ളും കൊക്കുമൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ സുഖമായി കടന്നു പോകുവാൻ വേണ്ടി അതിൻ്റെ കുടലിലുള്ള ഒരു മെഴുക് പദാർത്ഥമാണ് ഈ ഒരു ആംബർ ഗ്രീസ്. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ ഒരു മെഴുക് പദാർത്ഥം ഈ ഒരു സ്പേം വെയിൽ പുറന്തള്ളുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇത് പുറന്തള്ളുമ്പോൾ ഇതിന് ചെറിയൊരു വെളുത്ത നിറവും അതുപോലെ ദുർഗന്ധം വമിക്കുന്നതുമാണ്. എന്നാൽ കുറേ വർഷം കടലിൽ കിടന്ന് ഫോട്ടോ ഡീഗ്രഡേഷനും ഓക്സിഡേഷനും സംഭവിച്ച് ഇതിൻ്റെ ദുർഗന്ധം മാറി ഒരു സുഗന്ധം വരികയും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ വെളുത്ത നിറം മാറി കറുത്തതോ അല്ലെങ്കിൽ ഗ്രേ ആയിട്ടുള്ള നിറമോ ആകുന്നു. അതിനുശേഷം ഇത് കടൽക്കരയിൽ വന്നടിയുന്നു. 1 കിലോയ്ക്ക് 1 കോടി രൂപയിലധികമാണ് ഈ ഒരു ആംബർ ഗ്രീസിൻ്റെ വില എന്ന് പറയുന്നത്. എന്നാൽ ഇത് കടൽക്കരയിൽ വന്നടിയുന്നത് 1 കിലോയോ 2 കിലോയോ ആയിട്ടല്ല, 15 കിലോയോ അല്ലെങ്കിൽ 15 കിലോ മുതൽ 50 കിലോ വരെയുള്ള ഭാരത്തിലായിരിക്കും ഇത് കടൽക്കരയിൽ വന്ന് അടിയുന്നത്. തൃശ്ശൂരിൽ നിന്ന് പിടിച്ചെടുത്ത ആ ഒരു 19 കിലോ ആംബർ ഗ്രീസിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 30 കോടിയോളം വില വരുമെന്നാണ് പറയുന്നത്. സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, മഡഗാസ്കർ, ഇന്ത്യ, ചൈന, ജപ്പാൻ, മാൽദ്വീപ്സ് എന്നീ രാജ്യങ്ങളിലെ കടൽക്കരയിൽ ഇത് വന്നടിയാറുണ്ട്. ഈ ഒരു ആംബർ ഗ്രീസ് ആൽക്കഹോളിലിട്ട് ചൂടാക്കുമ്പോൾ ആംബ്രോക്സ് ആൻഡ് ആംബ്രനോൾ എന്ന 2 ഘടകങ്ങൾ കിട്ടും. ഈ 2 ഘടകങ്ങൾക്കുമാണ് സുഗന്ധമുള്ളത്. പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് ഈ ഒരു ആംബർ ഗ്രീസ്. ഇതിൻ്റെ ഘടകങ്ങൾ നല്ല വില കൂടിയ പെർഫ്യൂമുകളിൽ ചേർക്കാറുണ്ട്. ഒരുപാട് നേരം അതിൻ്റെ മണം അല്ലെങ്കിൽ സുഗന്ധം നിലനിൽക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ആംബർ ഗ്രീസ് പെർഫ്യൂമുകളിൽ ചേർക്കുന്നത്. അതുപോലെ തന്നെ വില കൂടിയ ചില മദ്യങ്ങളിലും സിഗരറ്റുകളിലുമൊക്കെ സുഗന്ധത്തിന് വേണ്ടി ഒരു ആംബർ ഗ്രീസ് ചേർക്കാറുണ്ട്. ഈ ആംബർ ഗ്രീസ് വളരെയധികം വില കൂടിയതായതുകൊണ്ടും ഈ ആംബർ ഗ്രീസ് ചേർത്തുണ്ടാക്കുന്ന പെർഫ്യൂമിനും സിഗരറ്റിനും മദ്യത്തിനുമൊക്കെ നല്ല വിലയാകും. ചരിത്രപരമായി ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും ഈ ഒരു ആംബർ ഗ്രീസ് ചേർക്കാറുണ്ട്. തുർക്കിഷ് കോഫിയിൽ ഒരു ഫ്ലേവറിന് വേണ്ടി ആംബർ ഗ്രീസ് ചേർക്കാറുണ്ട്. ബ്ലാക്ക് ഡെത്ത് സമയത്ത്, അതായത് ആഫ്രോ യുറേഷ്യയിൽ 1346 മുതൽ 1353 വരെ നിന്നിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു പകർച്ചവ്യാധിയായിരുന്നു. ബാക്ടീരിയ ഉണ്ടാക്കുന്ന ആ ഒരു പകർച്ചവ്യാധി 70 മില്യൺ മുതൽ 200 മില്യൺ ആൾക്കാരുടെ ജീവൻ അപഹരിച്ചു. ആ ഒരു സമയത്ത് ഈ ഒരു ആംബർ ഗ്രീസ് ബോൾ കയ്യിലുണ്ടെങ്കിൽ അസുഖം വരില്ല എന്ന് വിശ്വസിച്ച ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് ലഭിക്കുന്ന ആളുടെ സ്വന്തമാണ് ഈ ഒരു ആംബർ ഗ്രീസ് എന്ന് പറയുന്നത്. അത് അവർക്ക് വേണമെങ്കിൽ കയ്യിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ അത് വിൽക്കാം. ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം തിമിംഗലത്തെ വേട്ടയാടുന്നതോ അല്ലെങ്കിൽ തിമിംഗലത്തിൻ്റെ പ്രോഡക്ട്സ് കയ്യിൽ സൂക്ഷിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും ഇതുപോലെ ട്രേഡ് ചെയ്യുന്ന, അതായത് ഈ ഒരു തിമിംഗല ചെറുതി അല്ലെങ്കിൽ തിമിംഗലത്തിൻ്റെ എന്തോ ആയിക്കോട്ടെ അത് ട്രേഡ് ചെയ്യുന്നത് കുറ്റകരമാണ്. ഇനി ബീച്ചിൽ പോകുമ്പോൾ ഇതുപോലെ കറുത്ത നിറത്തിലോ ഗ്രേ നിറത്തിലോ എന്തെങ്കിലും ഒരു കല്ല് പോലത്തെ സാധനം കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് നോക്കുക, എങ്ങനെ ആംബർ ഗ്രീസ് ആണെങ്കിലോ, പക്ഷേ എടുത്തിട്ടും കാര്യമില്ല, പോലീസ് പിടിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.